ഇത് ഗുരുവായൂർ കേശവനെയല്ല, പരാതി പറഞ്ഞ് ആനപ്രേമികൾ. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഗുരുവായൂർ ക്ഷേത്രമുറ്റത്തുള്ള ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ പ്രതിമ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് കാണികൾക്കായി തുറന്നു കൊടുത്തത്. ഗജരാജൻ ഗുരുവായൂർ കേശവന്റെ സ്മരണാഞ്ജലി ചടങ്ങിൽ പങ്കെടുത്തവർ പക്ഷേ കേശവന്റെ ഈ പുതിയ ലുക്ക് കണ്ട് മൂക്കത്ത് വിരൽ വച്ചു. ഇത് ഞങ്ങൾ നെഞ്ചിലേറ്റി ആരാധിക്കുന്ന കേശവനല്ല. ഗുരുവായൂർ കേശവന്റെ ആനച്ചന്തം ഈ കേശവന്റെ പുതുക്കി നിർമ്മിച്ച പ്രതിമയ്ക്കില്ല. ഇതാണ് കേശവനെ അടുത്തറിയാവുന്നവരുടെയും കണ്ടറിയാവുന്നവരുടെയും പരാതി. കേശവന്റെ ചിത്രങ്ങൾ ഇപ്പോഴും ആനപ്രേമികൾ തങ്ങളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ആരാധനയോടെ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഗുരുവായൂരിൽ വരുന്ന ഭക്തരും ഈ ഗുരുവായൂർ കേശവന്റെ ചിത്രങ്ങൾ വാങ്ങാറുണ്ട്. എന്നാൽ പുതുക്കിപ്പണിത പ്രതിമയ്ക്ക് ഗുരുവായൂർ കേശവനുമായി ഒരു സാമ്യവുമില്ലെന്നാണ് ആനപ്രേമികളുടെ പരാതി. ആനയുടെ മസ്തകവും വശങ്ങളും ഒന്നും കേശവനുമായി സാമ്യമുള്ള രീതിയിലല്ല ചെയ്തിരിക്കുന്നതെന്ന് ആനപ്രേമികൾ പറയുന്നു. ഇവർ ദേവസ്വത്തെ വിവരം അറിയിച്ചിട്ടുണ്ട്. പ്രതിമ നിർമ്മിക്കുന്നതിനിടയിൽ തന്നെ ദേവസ്വം എഞ്ചിനീയർമാർ ഈ തകരാർ ചൂണ്ടിക്കാട്ടിയിരുന്നത്രേ. എന്നാൽ ഏകാദശിക്ക് മുമ്പ് തുറക്കേണ്ടിയിരുന്നതിനാൽ നിർമ്മാണവുമായി അധികൃതർ മുന്നോട്ട് പോകുകയായിരുന്നു. വഴിപാടായാണ് ഇത് പുതുക്കി നിർമ്മിച്ചിരിക്കുന്നത്. പരാതി ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും നിർമ്മാണത്തിൽ സാധാരണയായി വരുന്ന പരാതി മാത്രമായി ഇതിനെ കാണണമെന്നാണ് ദേവസ്വം ചെയർമാൻ കെ വിജയന്റെ നിലപാട്. ഗുരുവായൂർ ശ്രീവത്സം അങ്കണത്തിലാണ് ഗുരുവായൂർ കേശവന്റെ നവീകരിച്ച പ്രതിമയുള്ളത്. 1976 ഗുരുവായൂർ കേശവൻ ചരിഞ്ഞത്. 82 പ്രശസ്ത ശില്പി ബി ഡി ദത്തനാണ് ഈ കേശവന്റെ പ്രതിമ നിർമ്മിച്ചത്. അന്നും ഇത്തരം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ ഇത്തവണ ഒരല്പം കടുത്തുപോയി എന്നാണ് ആനപ്രേമികളുടെ വിലാപം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.